ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യാ ബാസ. അങ്ങനെ ബാർസലോണ പാബ്ലോ ടോറയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് ബാർസ ബോർഡ് പാബ്ലോ ടോറേനെ റേസിംഗ് സാന്റാൻഡറിൽ നിന്നും 5 മില്യൺ യൂറോസിനെ സ്വന്തമാക്കിയത്. അപ്പോൾ ഈ ഒരു താരത്തെ ബാർസ ബി ടീം പ്ലെയറായിട്ടാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. പക്ഷെ എന്തായാലും താരത്തിന് ഈ പ്രീ സീസണിൽ ഫസ്റ്റ് ടീം ആക്ഷൻ കിട്ടും. എന്നിട്ട് താരത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് അതിനനുസരിച്ചായിരിക്കും സാവ് തീരുമാനിക്കുക. അതായത് താരത്തെ ഫസ്റ്റ് ടീമിലേക്ക് ചാൻസ് നൽകണോ വേണ്ടി വന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, താരത്തെ ബി ടീം പ്ലെയറായിട്ടാണ് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ടീമിൽ കളിപ്പിക്കാനേ ശ്രമിക്കത്തുള്ളൂ, അല്ലാതെ ഡയറക്റ്റ് ഫസ്റ്റ് ടീം പ്ലെയറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ബാസ് നിൽക്കത്തില്ല. കാരണം അങ്ങനെ ചെയ്യാൻ നിന്നാൽ വേറെ പല താരങ്ങളുടെ സൈനിങ്ങിനെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പാബ്ലോ ടോറെ ബാസ ബി ടീം പ്ലെയർ തന്നെയായിരിക്കും. പിന്നെ നിലവിൽ താരത്തിന് 2026 വരെ കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ താരം ഫസ്റ്റ് ടീമിലേക്ക് കയറും എന്നത് 100% ഉറപ്പാണ്. കാരണം ഈ ഒരു താരത്തിൻ്റെ മുൻ ക്ലബായ റേസിംഗ് സാന്റാൻഡറിന് വേണ്ടിയിട്ട് താരം കഴിഞ്ഞ 31 മത്സരത്തിൽ 10 ഗോളും 9 അസിസ്റ്റാണ് താരം നേടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ പാബ്ലോ ടോറെ ഈ ഒരു രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളും ബാസ ബിയിലും അതേപോലെ തന്നെ ഫസ്റ്റ് ടീമിലും കാഴ്ചവെക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നിലവിൽ താരത്തിൻ്റെ റിലീസ് ക്ലോസ് 100 മില്യൺ യൂറോസാണ്. എന്തായാലും താരം ഫസ്റ്റ് ടീമിലേക്ക് അടുത്ത സീസണിലോ അല്ലെങ്കിൽ ഈ വരുന്ന വിൻഡോ ട്രാൻസ്ഫർ വിൻഡോയിലോ പ്രൊമോട്ടായി കഴിഞ്ഞാൽ ആ ഒരു റിലീസ് ക്ലോസെല്ലാം അപ്ഗ്രേഡ് ആവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അത്. ഈ ഒരു താരം ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. 1-on-1 സിറ്റുവേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, അതെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ താരത്തെ കൊണ്ട് സാധിക്കും. ശരിക്കും അറ്റാക്കിംഗ് വർക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ താരം ടോപ്പ് തന്നെയാണ്. പക്ഷേ ഡിഫെൻസീവ് വർക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ താരം കുറച്ച് വീക്കാണ്. പക്ഷെ അത് സെവൻ ഹൺഡ്രഡിൽ മെച്ചപ്പെടുത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നമ്മുടെ ഗ്യാവിക്ക് നല്ലൊരു കോമ്പറ്റീഷൻ നൽകാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് പാബ്ലോ ടോറെ എന്ന് പറയുന്ന പ്ലെയർ. എന്തായാലും ഈ അടുത്ത് നടക്കാൻ പോകുന്ന പ്രീ സീസൺ മാച്ചിൽ പാബ്ലോ ടോറെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു മത്സരത്തിൽ താരത്തിൻ്റെ പെർഫോമൻസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും താരം ബാസ ഫസ്റ്റ് ടീമിന് കളിക്കാൻ പറ്റിയൊരു പ്ലെയർ ആണോ അല്ലയോ എന്നത് എന്തായാലും കണ്ടറിയാം. പിന്നെ നമ്മുടെ പെഡ്രി ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഇമ്പാക്റ്റ് പാബ്ലോ ടോറെക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ശരി, വൺസ് അഗെയിൻ വെൽക്കം പാബ്ലോ ടോറെ ടു എഫ് സി ബാർസലോണ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ, അണ്ടിൽ ദെൻ, വിസ്കാ എൽ ബാർസ.